കണ്ടോ ചെമ്മീൻ ചാടുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കായംകുളം കായലിലാണ്. കായംകുളം കായലിൽ വള്ളത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര. അപ്പോൾ ശരിക്കും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കായംകുളം കായലിൽ രാവിലെ വല വീശുന്നവരുണ്ട്. ധാരാളം മത്സ്യത്തൊഴിലാളികളും ഇവിടെ നാട്ടിലുള്ള ഒരുപാട് പേരും രാവിലെ ഇങ്ങനെ വല വീശും, അതായത് ചെമ്മീൻ വീശും. അതായത് കരിക്കലിനും വെള്ളയ്ക്കുമാണ് ചെമ്മീൻ കിട്ടാറുള്ളത്. കരിക്കലും വെള്ളയെന്ന് പറയുമ്പോൾ വെളുപ്പിനെയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലാണ് ചെമ്മീൻ ധാരാളമായിട്ട് കിട്ടാറുള്ളത്. മനോഹരമായിട്ടുള്ള കായംകുളം കായലിൻ്റെ കാഴ്ചകൾ, അതിനൊപ്പം തന്നെ ഇവിടെ ഒരുപാട് ചെമ്മീൻ വീശുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു ചെമ്മീൻ വീശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ വല വീശുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരക്ക് നിന്നിട്ട് വെള്ളത്തിലേക്ക് വീശുകയാണ്. ഇതങ്ങനെയല്ല. ഈ വല വീശുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ കിടന്നിട്ടാണ്, വള്ളത്തിൽ നിന്നുകൊണ്ടാണ് വല വീശുന്നത്. നല്ല ബാലൻസ് വേണം, കാരണം ബാലൻസ് ഇല്ലെങ്കിൽ വീശാൻ പറ്റത്തില്ല. കാരണം വള്ളത്തിൽ നിന്നിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ വള്ളത്തിൽ നിന്നിട്ട് തന്നെ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ വള്ളത്തിൽ നിന്നിട്ടാണ് വെള്ളത്തിലേക്ക് വല വീശുന്നത്. അതുപോലെ തന്നെ വല വീശിയ വല തെളിക്കുന്നതും നമ്മുടെ എന്താ പറയണ്ടേ ഇത് വള്ളത്തിൽ തന്നെ വെച്ചിട്ടാണ്. നല്ല താഴ്ചയുള്ള സ്ഥലമാണ്, കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഡ്രെഡ്ജ് ചെയ്തതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കണ്ടു കാണത്തില്ല, കാരണം ഈ വള്ളത്തിൽ നിന്നിട്ട് വല വീശുന്ന കാഴ്ചകൾ നിങ്ങൾ കുറച്ചൊക്കെ കണ്ടു കാണത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ ആദ്യം അവസാനം കാണുക. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോ കാഴ്ചകളിലേക്ക്. എൻ്റെ ഒപ്പം ഉള്ളത് സഹിലാണ്. ഞാൻ രാവിലെ സഹിലിൻ്റെ ഫാമിൽ വന്നു. സഹിലിൻ്റെ ഫാമിൽ വന്നിട്ട് സഹിലിൻ്റെ വള്ളമാണിത്. അപ്പോൾ സഹിലിൻ്റെ വള്ളത്തിലാണ് നമ്മളിപ്പം കായംകുളം കായലിലുള്ളത്. എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വള്ളങ്ങളാണ്. ആ വള്ളങ്ങളിലെല്ലാം ഓരോ വലയായിട്ട് ഓരോ ആൾക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ ചെമ്മീൻ വല വീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നിലധികം ധാരാളം വള്ളങ്ങൾ എൻ്റെ ബാക്കിലായിട്ടുണ്ട്. നമുക്ക് മനോഹരമായിട്ടുള്ള സൂര്യൻ ഉദിച്ചു വരുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സഹിലാണ് എന്നോട് ശരിക്കും പറഞ്ഞത്, നമ്മുടെ കായംകുളം കായലിൽ രാവിലെ ചെമ്മീൻ വീശുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കുറേയധികം കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തണമെന്ന് നമ്മുടെ സഹിലാണ് പറഞ്ഞത്. ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഓരോ വള്ളത്തിൽ ഇങ്ങനെ ചെമ്മീൻ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വള്ളങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോനെ, വല ഇനി എടുക്കുമ്പോൾ ഈ കയ്യിൽ ഇച്ചിരി കൂടെ കൂടുതലെടുക്കും. ഈ തൂങ്ങി കിടക്കുന്ന വല കൂടുതലാത് ആ വല ഇങ്ങനെ വടി പോലെ ഒന്ന് വീഴുന്നു ചില സമയത്ത്. കയ്യിൽ എന്നെ പിടിച്ച എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? അമേരിക്കയിൽ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതായത് ഈ വല ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തണം, ഇല്ലെങ്കിൽ ഒറ്റ വലിക്ക് നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ചെമ്മീൻ പോവും. ആ ചെമ്മീൻ താഴോട്ടങ്ങ് പോവും ഒറ്റ വലിക്ക് പൊക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ വല പിടിച്ച് നിർത്തിക്കൊണ്ടാണ് പതുക്കെ പതുക്കെയാണ് പൊക്കിയെടുക്കുന്നത്. കണ്ടോ ചെമ്മീൻ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നു. ഇത് നാരൻ ചെമ്മീനാണ് കേട്ടോ, നല്ല നല്ല ചെമ്മീനാണ്, സൂപ്പർ ചെമ്മീനാണ്. ഒരുപാട് ഇതിലിപ്പം ഏകദേശം എന്തുപോലെ വരും?
നമ്മുടെ അരിസിക്ക് നിങ്ങൾക്ക് അറിയാം, അരിസിക്കാക്ക് ഫിഷ് ഫാം ഒക്കെ ഉള്ളതാണ്. നമ്മുടെ വീഡിയോയിലൂടെ കൈരളി ഫിഷ് ഫാമിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അരിസിക്കയും സഹകരണം കൂടെ ചേർന്ന് നടത്തുന്ന ഫിഷ് ഫാമാണ് കേട്ടോ. അപ്പൊ അരിസിക്ക നന്നായിട്ട് രാവിലെ മത്സ്യം പിടിക്കാനായിട്ടൊക്കെ പോകുന്ന ഒരു ആളാണ്. അപ്പൊ അരിസിക്ക വീശിയ വലയിൽ അത്യാവശ്യം ചെമ്മീനുകൾ ഉണ്ട്. അതായത് നമ്മള് ഇത് ഒറ്റടിക്ക് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല, പതുക്കെ നിർത്തി 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 വലിച്ചെടുത്താൽ മാത്രമേ ആ ചെമ്മീൻ നമുക്ക് മുഴുവൻ കിട്ടത്തുള്ളൂ കേട്ടോ. ആ വലയിൽ മുഴുവനും ചെമ്മീനുണ്ട് കേട്ടോ, ചെമ്മീനുണ്ട്, ചെമ്മീനുണ്ട്. കണ്ടോ ചെമ്മീൻ, ചെമ്മീൻ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? നല്ല പിടയ്ക്കുന്ന നല്ല ചെമ്മീൻ, സൂപ്പർ. അതായത് വല വീശി നമ്മൾ വല വലിച്ചതിന് ശേഷം വള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് വല തെളിക്കുന്നത് കേട്ടോ. വല തെളിച്ചിട്ട് ഇപ്പം നമുക്ക് കിട്ടിയ മീനുകളാണ്, ചെമ്മീനുകളാണ് ഇതീ കിടക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 2-2.5 kg ചെമ്മീൻ ആ വള്ളത്തിൽ കിടപ്പുണ്ട്. അടുത്ത ഒരു വല അടിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോണം, നമ്മൾ ഞാൻ സാധാരണയായിട്ടും വല വീശുന്നത് കരക്കിൽ നിന്ന് വീശുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത് ഇത് കണ്ടോ, അതായത് ഇത് വീഡിയോ കാണിക്കുന്നുണ്ട് വിരിയത്തിലെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, വെള്ളത്തിൽ നിന്നുകൊണ്ട് വള്ളത്തിൽ നിന്നുകൊണ്ട് വീശുകയാണ്, കണ്ടോണം. അപ്പൊ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മീൻ വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ നമ്പര്, 1-2 പേരുടെ നമ്പരൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം ഇവിടെ മത്സ്യ ലേലക്കടവുകളും അതുപോലെ ഇതുപോലെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് മീനൊക്കെ വേണമെങ്കിൽ ഇവരുടെ 1-2 പേരുടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. ദേ ഇപ്പോൾ നമ്മുടെ വീശിയ വലയിൽ ചെമ്മീനുണ്ട് കേട്ടോ. എല്ലാ വലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെമ്മീനുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൽ നിന്നിട്ട് വല വീശുന്ന കാഴ്ചയാണ്. തൊട്ടടുത്തായിട്ട് കുറച്ചങ്ങോട്ട് മാറുകയാണെങ്കിൽ ഇവിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ വല വെക്കുന്ന കാഴ്ചകളുണ്ട്, അതിമനോഹരമാണ്. അതായത് എന്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലയാണ്, പെരുവല എന്ന് പറയും. ദേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വല. ഇപ്പം ദേ വല വളയുകയാണ്, നമ്മുടെ കായലിൽ വല വളയുകയാണ്. ആ വള്ളത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ കാണാൻ പറ്റും. ഒരാൾ താഴെ ഇറങ്ങിയിട്ട് അവിടെ കുറ്റി താത്തിട്ടുണ്ട്. ആ കുറ്റി താത്തിൻ്റെ അവിടെയാണ് വലയുടെ സ്റ്റാർട്ടിങ്. അവിടുന്ന് ഒരു ചേട്ടായി ഇങ്ങനെ വലയിട്ട് 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 പോകുന്നുണ്ട്. ഈ വല ഫുള്ള് വളഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം അവർ ആ വല വലിക്കും. വലിക്കുമ്പോൾ അതിനകത്ത് നല്ല അടിപൊളി മീനുകളൊക്കെ കാണും. നമ്മുടെ ഈ കായംകുളം കായലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പ്രദേശത്തിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ, എന്നാ രസമാണെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കായംകുളം കായലിലെ മീൻപിടുത്ത കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലണം.
കാരണം ഇവിടെ ധാരാളമായിട്ട് മത്സ്യങ്ങളുള്ള ഒരു പ്രദേശമാണ്. കണ്ടൽ കാടുകളും അതുപോലെ തന്നെ മത്സ്യ സമ്പത്തിൻ്റെ ഉറവിടം കൂടിയാണ് ഈ ഒരു കായംകുളം കായൽ. എൻ്റെ തൊട്ടുപുറയിലായിട്ട് കാണുന്നത് NTPC ആണ്, നാഷണൽ ടെർമിനൽ പവർ കോർപ്പറേഷൻ, താപനിലയം. ഒളിമ്പൻ അന്തോണി ആദം എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ കാരക്കോണം വൈദ്യുതി നിലയമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കായംകുളം താപനിലയമാണ്. ഈ താപനിലയത്തിൻ്റെ വിഷ്വല് നമ്മുടെ വീഡിയോയിൽ പകർത്തുന്നില്ല, കാരണം മറ്റൊന്നുമല്ല, അത് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാകും. അത് ശരിയല്ല നമ്മളത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. വലിയ താപനിലയമാണ്, അതിൻ്റെ വീഡിയോസൊക്കെ പകർത്തി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കുകയാണ്. എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വലയിട്ട് പോയത് കണ്ടില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചേട്ടൻ കുറ്റി താത്തു, മറ്റൊരു ചേട്ടൻ വലയിട്ട് പോകുന്നു കണ്ടു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പം അവർ ഈ വല വലിച്ചു കയറ്റുന്നതാണ്. ഒരു ടീം വന്നിട്ടുണ്ട് ഇപ്പം അടുത്ത വലയിടാൻ വേണ്ടി. എല്ലാം വലിയ പെരുവലയാണ് ഇടുന്നത് കേട്ടോ. പെരുവലയിൽ എന്ത് മീൻ കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം കൂടുതൽ മീൻ കിട്ടും, ചിലപ്പം കുറവ് മീൻ കിട്ടും. ബാക്കിൽ വല വലിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം. അല്ല, ഇപ്പൊ നമ്മുടെ ഈ വല കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തരം മത്സ്യങ്ങളും കിട്ടുന്ന ഒരു വലയാണ്, പെരുവലയാണ്. പെരുവലയിൽ ഇപ്പം വലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. മീൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ചെമ്മീൻ ഉണ്ട്, ചെമ്മീൻ ഫിനിഷിങ്. ചെമ്മീനാ, ചെമ്മീൻ ഉണ്ടോ വലയിൽ? ചെമ്മീനും ചെറിയ മീനുകളും ഒക്കെ ഉണ്ട്. ഇതുണ്ടല്ല ഏമണ്ടൻ ഒരു കൊല്ലിജ്. നമ്മുടെ കടലിലും കായലിലും ഒരുപോലെ കാണുന്ന, അതായത് ഉപ്പുവെള്ളവും ശുദ്ധജലവും കാണുന്ന പ്രദേശങ്ങളിൽ കാണുന്ന ഒന്നാണ് ജെല്ലി ഫിഷ്, അതായത് ചൊറി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് ചൊറിയാണ്. പക്ഷെ ഇപ്പൊ ഈ ചൊറിക്ക് മാർക്കറ്റ് ഉണ്ടെന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. നമ്മുടെ കൊല്ലത്ത് ഹാർബറിലൊക്കെ ഇത് ലേലം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഒന്ന് 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 പൊക്കിയ സഹല ചൊറിയെ കൈ കൊണ്ട് പിടിക്കാവോ? ചൊറിയത്തില്ലേ? ഓക്കെ ഓക്കെ. ഇത് ജെല്ലി ഫിഷ് കണ്ടോണേ, കണ്ടോ? ഇതാണ് ഇതാണ് നമ്മുടെ ഉപ്പ് അതുപോലെ ശുദ്ധവെള്ളം ഉള്ള സ്ഥലങ്ങളിൽ. മെഡിസിൻ വല്ലതും ആയിരിക്കും അല്ലേ, നമുക്കതങ്ങനെ ഉപയോഗിച്ചേക്കാം. കണ്ടോ, ഇവിടെ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ആടി, സൂപ്പർ പെർഫെക്റ്റ്, അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഒറ്റക്കയിൽ വെള്ളം തൊഴിയുന്നു. നമ്മള് വള്ള നിർമ്മാണത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ വള്ളം ഫൈബർ വള്ളങ്ങൾ നിർമ്മിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം, അപ്പോൾ ഒന്ന് കണ്ടേക്കുക. അതായത് വിലക്കുറവിൽ വള്ളം നിർമ്മിച്ചു നൽകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കറങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനുള്ള എന്താ പറയണ്ടത് സജ്ജീകരണങ്ങൾ സപ്പോർട്ട് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ വന്ന് എന്തൊരാവശ്യം പറഞ്ഞാലും എന്നെ കൊണ്ട് കഴിയാവുന്ന, അതുപോലെ എൻ്റെ ഒപ്പം നിൽക്കുന്ന സഹലിനെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മീൻ വാങ്ങിക്കാനാണെങ്കിലും അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനാണെങ്കിലുള്ള വേണ്ടിയുള്ള സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു കായംകുളം കായലിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. കായംകുളം കായൽ പ്രശസ്തമായിട്ടുള്ള കായലാണ്, മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം കൂടിയാണ്. ഇവിടെ ഈ സൈഡിലായിട്ട് കാണുന്ന പറഞ്ഞ വല വളഞ്ഞേക്കുവാണേ, കണ്ടോ വല വളഞ്ഞിട്ടിരിക്കുന്നുണ്ടോ? ഈ വല വളഞ്ഞ് ഇത്രയും രീതിയിൽ വളഞ്ഞിട്ടേക്കുവാണ് ഇവര്. ഈ വല എന്ന് പറയുമ്പോൾ ഈ വലയിൽ എല്ലാത്തരം മീനുകളും കിട്ടുന്ന വലയാണ് കേട്ടോ. ഇത് ചെമ്മീനാണ് വെച്ചിരിക്കുന്നത്, ഇപ്പം വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. അതായത് ഈ വല വീശിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു വലയിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അതായത് ഈ ഒരു പോഷനിലുള്ള മീനുകൾ, ഈ ഒരു വൃത്തത്തിൽ കാണുന്ന സ്ഥലങ്ങളിലുള്ള മീനുകൾ മൊത്തം ഈ ഒരു വലയിൽ കയറും. നമ്മൾ സാധാരണയായിട്ട് കടലിലാണ് ഇങ്ങനെ വല വെക്കാറുള്ളത്, എന്നാൽ കായലിലും ഇങ്ങനെയുള്ള വലകൾ, വട്ടവലകൾ ഇടാറുണ്ട്.
ചെമ്മീൻ മലയിടുമ്പം ഏകദേശം കുറെയൊക്കെ ചാടി പോലെ അതേപോലെ കുറെയൊക്കെ ചാടി പോകും. തുഴയ്ക്കകത്ത് കോരി എടുത്ത് നമ്മള് കടലിലൊക്കെ വല വെക്കുമ്പം മീനുകൾ ഇങ്ങനെ ചാടാറുണ്ട്. അതിനെ വിസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കായലില് വലയുടെ മുകളിൽ കൂടെ ചെമ്മീൻ ചാടുന്നത്. ഉണ്ടോ ആ വല വലിച്ചു കയറ്റുന്നതനുസരിച്ച് ചെമ്മീൻ അതിനകത്ത് കയറുന്നുണ്ട് നമ്മുടെ വള്ളത്തിലേക്ക്. ഓ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിലെ വല വീശുന്നെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ഇച്ചിരി റിസ്ക്കാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവര്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടാണ് കേട്ടോ. ഇവര് മക്കളെ പഠിപ്പിക്കുകയും വീട് നോക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സ്യബന്ധനത്തിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെയാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. ആ വല വലിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ചെമ്മീൻ ചാടുന്നുണ്ടോ, ചെമ്മീൻ ചാടുന്നുണ്ടോ. അപ്പോൾ എന്താണെങ്കിലും മനോഹരമായിട്ട് കുറച്ചധികം മീനുകളെ കിട്ടിയിട്ടുണ്ട്. വലിയ സൈസ് ചെമ്മീനാണ്. കുഴഞ്ഞു പോയി വലിച്ച്. ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഇക്കാ കുഴഞ്ഞിട്ടുണ്ട് രണ്ടുപേരും. ചെമ്മീൻ ചെമ്മീൻ ഒരു കോരയുണ്ട് അതിനകത്ത്, ചെമ്പല്ലി കോര. അതെ സീസണിൽ മാത്രം ഉണ്ടാകുന്ന ചെമ്മീൻ നാരണല്ലേ. ഫിനിഷിംഗ് വലയാണല്ലേ. അവരിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനിയിപ്പം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമേ അടുത്ത സ്ഥലത്ത് വലയെടുത്തുള്ളൂ. ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് കേട്ടോ. കാരണം ഒരു വലയൊക്കെ ഇട്ടിട്ട് അത് വലിച്ചു കയറ്റാൻ പെടുന്ന പാട് ഞാനിപ്പോൾ കണ്ടു, നേരിട്ട് കണ്ടു. രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു ആ വള്ളത്തിൽ. അവർ വല വലിച്ചിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും കുഴഞ്ഞു പോയി. ഒരാൾ വെള്ളത്തിലും ഒരാൾ വള്ളത്തിലുമായിരുന്നു. വള്ളത്തിൽ നിന്നിട്ട് വല വലിച്ച് കയറ്റി ഒരാൾ അതനുസരിച്ചിട്ട് പുള്ളിക്കൊപ്പം നിന്നു. കാരണം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, വല കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. രണ്ടുപേരും അണച്ച് വല്ലാതായിപ്പോയി. പക്ഷേ ആ വലയിൽ നല്ല രീതിയിൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ കുറേയൊക്കെ നമ്മുടെ വലയിൽ നിന്ന് ചാടിപ്പോയി. എങ്കിലും ഒറ്റ വലയിൽ തന്നെ മാന്യമായിട്ടുള്ള ചെമ്മീൻ കിട്ടി. നമ്മൾ ആദ്യം കണ്ട വലയിലെന്ന് പറഞ്ഞാൽ ചെമ്മീൻ കിട്ടിയില്ല, അവർക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു. ഇതെന്താണെങ്കിലും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായംകുളം കായലിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു. എൻ്റെ ഒപ്പം സഹിലുണ്ട്. സഹിലിൻ്റെ കൂടെ തന്നെയാണ് വള്ളത്തിൽ. സഹിലാണ് നമ്മുടെ സാരഥി. സഹിലാണ് വള്ളം തുഴിഞ്ഞ് എന്നെ മനോഹരമായിട്ടുള്ള കായംകുളം കായലിലെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ കണ്ടത്. എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് ഈ കായംകുളം കായലിലെ കുറച്ചധികം കാഴ്ചകൾ പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു. അതെന്താണെങ്കിലും ചെയ്യാൻ സാധിച്ചു. രാവിലത്തെ വെളുപ്പിനെ വന്നപ്പം രാവിലത്തെ മനോഹരമായിട്ടുള്ള മീൻപിടുത്തവും അതുപോലെ തന്നെ വട്ടവലയിൽ പെരുവല വെച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കായംകുളം കായലിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വിടവാങ്ങുകയാണ്. അടുത്ത അദ്ദേഹത്തിൽ നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.